ബ്ലെ മീറ്റിയെ കൊണ്ട് വന്നിട്ട് ഞങ്ങൾ അവിടേക്ക് കുടപ്പുളി കൊണ്ടാണ് കേട്ടോ നമ്മൾ അച്ചാറുണ്ടാക്കാൻ പോണത്. രസം പുളി ഉണ്ടാവും. ഇതിന്റെ ഉള്ളിൽ തക്കൂരിന് വേണ്ടിട്ടില്ലേ അടിപൊളി കൂടിയിട്ടുണ്ട്. കൊറേ ഉണ്ടാവില്ല അമ്മ അച്ചാറ്. ഇത്രയും വലിയ കഷ്ണങ്ങളായിട്ട് അതിനെ മുറിച്ചിടണം. പൊട്ടിച്ചിട പൊട്ടിക്കണല്ലേ. നല്ല രസമാണല്ലേ. എന്തൊരു ഭംഗിയാ. എന്തിട്ടാണ ജഗ്വ കടാവ് പെട്ടു. കൊടപ്പുളി അച്ചാറിന്റെ പണി കഴിഞ്ഞിട്ടാ. ഇത്രയുള്ളോ പണി. സിമ്പിൾ ആണ്. ഭയങ്കര ഭംഗിയാണ് കാണാൻ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞങ്ങള് വടക്കനാഥനിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടാ. വടക്കനാഥനിലേക്ക് വന്ന് പോയി തൊഴുതു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നട കുറച്ച് കഴിഞ്ഞ് അടയ്ക്കും. അപ്പൊ ഞാൻ വേഗം തന്നെ പോയി തൊഴുതു. കുറച്ച് മുന്നോട്ട് മഴ പെയ്തിട്ടുണ്ട്. ഈ തറയമ്മലൊക്കെ വെള്ളം വെള്ളമില്ലാത്ത ഭാഗം നോക്കിയിട്ട് ഇരിക്കാം. അപ്പോൾ തൊഴുത് കഴിഞ്ഞാൽ കുറച്ച് സമയം നമ്മളോട് ഇങ്ങനെ ഇരിക്കും. അതിപ്പോൾ ഏതമ്പലത്തിൽ പോയാൽ അങ്ങനെ ഇരിക്കണം എന്ന് പറയുന്നുണ്ട്. നീ വരുന്നതേ പിന്നെ വീട്ടിയെ കൊണ്ട് വന്നിട്ട് ഞങ്ങൾ അവിടേക്ക് ബലൂൺ ഉണ്ട് അവളെ കയ്യില്. അത് ഞങ്ങൾ പൊട്ടിക്കും. മാറ്റിയിട്ട് ഇതിന്ന് വെള്ളം രണ്ടിന്നും കൂടി മേലെ പോയിട്ട് അവിടെ പെട്ടിയൊക്കെ വെച്ചിട്ട് അതിൽ ഫിൽട്രേഷൻ നടന്നിട്ട് അതിന് തിരിച്ചു വെള്ളം വരുന്ന പോലെയൊക്കെ ആക്കിയിട്ടുണ്ട് അച്ഛൻ. നല്ല ഭംഗിയായി. ഇപ്പൊ മീനുകളുടെ മീനുകളുടെ തന്നെ ഇപ്പൊ കുറവ് തന്നെ. മീനുകളെ തിരുമുടി വാങ്ങിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഇതിന്റെ അടിയിലുണ്ടായത് പെബിൾസ് ഒക്കെ മാറ്റി വേറെ കൊറേ കല്ലായിട്ടുണ്ടായിരുന്നെ. അത് ശരിക്കും ഫിഷ് ടാങ്കിൽ ഇടുന്ന കല്ലല്ലായിരുന്നു. അപ്പൊ ഇപ്പൊ ശരിക്കും ഈ അക്വേറിയത്തിൽ ഇടുന്ന പെബിൾസ് ഇട്ടു. കൊറേ സ്ഥലം തയ്യാൻ വേണ്ടി കൊറേ കരിങ്കല്ല ഇതൊക്കെ വെച്ചിട്ടുണ്ട്. മീനുകള് റെഡി സ്റ്റാർട്ട്. ഇതവിടെ ശംഖുപുഷ്പുണ്ട്. ശംഖുപുഷ്പം നീല ശംഖുപുഷ്പം. ഓക്കെ എന്റെ വീട് ഒരുവിധം പേരിപ്പൊക്കെ അറിയണ്ടാവും. എന്നാലും അറിയാത്തവരുണ്ടാവും ചിലപ്പോ. ഇങ്ങനെയുള്ളവർക്ക് ഇതാണ് എന്റെ വീട് കേട്ടോ. വീടിന്റെ അല്ല മുകളിലാണ് വീട്. അടിയില് ഒരു ഗോഡൗണും അപ്പുറത്ത് എൻ്റെ ഒട്ടപ്പുറത്തെ ഷട്ടർ കാണുന്നത് അച്ഛൻ്റെ വർക്ക്ഷോപ്പ്. അച്ഛൻ പുറത്തു പോയി. അപ്പോൾ ഈ ഗോഡൗൺ വാടകയ്ക്ക് കൊടുക്കാനാണ്. അപ്പം ഇതിനൊരു 1000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് കേട്ടോ. ഈ ഉള്ളിൽ കണക്ക് 1 മിനിറ്റ് വരുന്നു. ഇതാണ് ഗോഡൗണിൻ്റെ ഉൾഭാഗം.
ഇവിടെ ഇപ്പൊ കുറച്ച് പൊടിയൊക്കെ കെടുക്കണ്ട, അതിന്റെ ഉള്ളിൽ ചെറിയ ചില പണികള് വർക്കുകള് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ക്ലീനിങ് കഴിഞ്ഞിട്ടില്ല, അതിന്റെ കുറച്ച് പൊടിയൊക്കെ കെടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും സൗകര്യമുണ്ട്. ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ എന്റെ ഫോൺ നമ്പർ, അച്ഛന്റെ ഫോൺ നമ്പർ കൊടുത്തരാട്ടാ, അതിലേ വിളിച്ചാ മതി. അപ്പൊ ഞങ്ങളങ്ങനെ വീട്ടിലെത്തി. അപ്പോ ഇന്ന് ഒരു അച്ചാറ് സീരീസ് ആണ് ചെയ്യാൻ പോണത്. അമ്മയാണെങ്കിൽ അച്ചാറില് വിദഗ്ധയാണ്, ചമ്മന്തി അമ്മയുടെ ചമ്മന്തികളൊക്കെ കാണിക്കാൻ പറഞ്ഞിട്ട് കമന്റ് വരാറുണ്ട്. അത് നമുക്ക് വേറെ പിന്നെ ചെയ്യാം. അപ്പൊ ഞങ്ങൾ അപ്പുറത്ത് ക്യാമറ ഇതില് നിൽക്കും, സരിതയും അമ്മയും കൂടി അവതരിപ്പിക്കും. കൊടപ്പുളി കൊണ്ടാണ് കേട്ടോ നമ്മൾ അച്ചാറുണ്ടാക്കാൻ പോണത്. കൊടപ്പുളി ഇങ്ങനെ ഇങ്ങനത്തെ കിട്ടുന്ന ടൈമാണ്. ഇപ്പൊ അതിനങ്ങനെ പൊളിക്കാം. ചിലതൊരു മധുരം ഉണ്ടാവും, പുളി മധുരം, ഇതിനങ്ങനെ അല്ലി തിരിച്ചെടുക്കണം. ഇത് കത്തി തൊളിക്കാൻ പാടില്ല, പിന്നെ ഭയങ്കര കറിയാണ്. പുഴുന്നും പുഴുവിനെ കണ്ടിട്ടില്ലേ, പക്ഷെ ഈ കൊടപ്പുളി എവിടെ ഉണ്ടോ അവിടെ പൊടിയിച്ചറിയ. അതിനങ്ങനെ അല്ലി തിരിച്ച് ഇത് വെള്ളത്തിലിടുക, എന്നിട്ട് ഇതിൽ നിന്ന് കഴുകി എടുത്തിട്ട് വെള്ളത്തിലിടണം. അങ്ങനെ അധികം കിട്ടുന്ന സാധനം അല്ലല്ലോ. ഇഷ്ടാവും കുരു റംബൂട്ടാൻ കഴിക്കുന്ന പോലെ. കുരു തുപ്പിക്കളയാ, ഇത് എവിടെ പൊളിച്ചിരിക്കുന്നുണ്ട് ഇത് നോക്കിക്കാ. എല്ലാവരും ആ രസാവില്ല കേട്ടോ, ചിലത് ഭയങ്കര പുളിയാവും. ഇത് അങ്ങനെ കിട്ടി എനിക്ക് പഴം, പഴത്തിന്റെ ടേസ്റ്റ് തോന്നുന്നുണ്ടാ. നേന്ത്രപ്പഴമൊക്കെ ചീഞ്ഞ പോലത്തെ ടേസ്റ്റ്. ജഗ്ഗുനും ഞാൻ ചീഞ്ഞ തന്നെയല്ല തന്നത്, സോറിടാ. നല്ല ടേസ്റ്റ് ഉണ്ടാ. ഇതേ പുളിയുള്ളതായ കാരണം ജഗ്ഗു പാടിമുത്തേ കത്തി കൊള്ളാൻ പാടില്ലേ. കത്തി കൊണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കറിയും. അപ്പൊ കൈകൊണ്ട് ഇങ്ങനെ പൊളിച്ച് എടുക്കണം. ഇതൊക്കെ കേടാടി കണ്ട വെളുത്തിരിക്കും. അതെ ഇത് നല്ലതാവും. നമ്മുടെ വീട്ടിൽ അവിടെ ഒരു കൊടപ്പുളി വെച്ചിട്ട് ഇങ്ങനെ ഇത്തിരി ഇത്രയ്ക്കൊക്കെ ഉയരായിട്ട് കണ്ടിട്ടുണ്ടാവും. ചെറിയേട്ടനാണ് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞത്, നമുക്ക് ആകെ ഒരു കൊല്ലത്തിൽ എന്തോരം വെളുത്തുള്ളി കൊടപ്പുളി വേണം. ശരിക്കും ആ ഈ ഒരു മരം വലുതായി കഴിഞ്ഞ് ഇവിടുത്തെ ബാക്കി ഇവിടുത്തെ സ്ഥലം മുഴുവൻ പോവും എന്ന് പറഞ്ഞ വശം ചേട്ടൻ വെട്ടോത്തിടുക്കലും വെട്ടിക്കളയിലും കഴിഞ്ഞു. ആ സ്ഥാനത്ത് ഒരു റംബൂട്ടാൻ നടാന്നും പറഞ്ഞിട്ട് റംബൂട്ടാൻ്റെ തൈ എന്തൊരു നല്ല തൈക്കള് അവിടെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് അത് വേണ്ട, അതിവിടെ നിറച്ചു വെച്ചിരുന്നെങ്കിലോ ചേട്ടാ. അന്നത്തെ എത്ര കൊല്ലം മുന്നാന്നറിയോ നമ്മുടെ വീടുള്ളപ്പോളാ. ഇത് കുറേ ഉണ്ടാവില്ല അമ്മച്ചാറ്, ഇത്രയും വലിയ കഷ്ണങ്ങളായിട്ട് കിടക്കാ. അതിനി മുറിച്ചിടണം. അപ്പൊ മുറിക്കുമ്പോ ഇങ്ങനെ കത്തി തോടും, കത്തിയിലാണ്ട് കൈകൊണ്ട് മുറിക്കണം. അപ്പം രണ്ടും മൂന്നും പ്രാവശ്യം വെള്ളത്തിൽ കഴുകി എടുക്കുക, നല്ലോണം കഴുകിയെടുക്കുക. അതുപോലത്തെ ഒരു വഴുവഴു പോലത്തതൊക്കെ കളയാലേ കഴുകിയിട്ട്. ഇതിൽ കുറച്ച് ഉപ്പിടുക. ഈ ഉപ്പ് ഇത് കറ പോവാൻ തന്നെയാണ് കേട്ടാ, കറ പോവാനായിട്ടാണ് കേട്ടാ. ആ ഇതിലേക്ക് ഇത് പൊട്ടിച്ചിടുക. ആ പൊട്ടിക്കണല്ലേ, അല്ലാണ്ട് ചെറുതാക്കണ്ട. രണ്ട് മൂന്ന് രണ്ട് മൂന്ന് കഷ്ണം. ഇതിപ്പോ നമ്മള് ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ട് ഇതിന്റെ കറ പോവാനായിട്ട് കുറച്ച് സമയം ഇരിക്കട്ടെ. പിന്നെ ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ കാണാം, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ. അപ്പൊ അതൊക്കെ നന്നാക്കി വരണവരെ ഇതോടെ ഇരിക്കട്ടെ അല്ലേ. അപ്പൊ ഇതൊരു 10-20 മിനിറ്റ് നേരൊക്കെ ആയിട്ടാ വെള്ളത്തിൽ കിടക്കണം. അപ്പൊ അധികം സമയവും വെള്ളത്തിൽ കിടക്കരുത്, ഇത് വെള്ളം കുടിക്കുന്നു. അപ്പൊ ഇത് വാരി വാല വയ്ക്കണം. ഇത് വാട്ടിയിട്ട് വേണം നമുക്ക് അച്ചാർ ഉണ്ടാക്കണമെങ്കിലേ. അപ്പൊ ഇത് നേരെ വാരി എണ്ണയിലേക്ക് ഇടരുത്, എണ്ണയിൽ തന്നെയല്ല വാട്ട, എണ്ണയിലേക്ക് ഇടരുത്. അപ്പൊ വാല വയ്ക്കണം കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ വെള്ളം വാല. വാല വെച്ചിട്ട് കുറച്ച് സമയമായിട്ടാ വേണ്ട, വെള്ളമൊക്കെ കുറേയൊക്കെ വാങ്ങും.
ഇനി നമുക്കിത് എണ്ണയിൽ വഴറ്റിയെടുക്കണം. പാത്രം ചൂടായി, എണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. എണ്ണയാണ് കേട്ടോ, നല്ല എണ്ണ, എള്ളെണ്ണ ഒഴിച്ചോ. കുറച്ചുകൊണ്ട് ഒഴിക്കേ. ആ അമ്മേരെ ഞാൻ കൊടുത്തതായിരുന്നു, അങ്ങനെ ഒഴിച്ചോ. ആദ്യ അടിയിൽ പോളകൾ വന്നു, ആ പോളകളൊക്കെ അതേ ഇപ്പം മൂളിക്ക് വരുന്നു. ആ എന്നിട്ട് അതൊക്കെ അതേ മൂളി വന്നു, മറ്റേ മീനുകൾ ഇടുന്ന മുട്ട പോലെ അല്ലേ. ശരിക്ക് നല്ല രസമാണല്ലേ, എന്തൊരു ഭംഗിയാ. എണ്ണ ചൂടായി, അപ്പൊ തീ നന്നായി കുറയ്ക്കാട്ടാ. അമ്മ അത് പൊട്ടി തെറിയമ്മേ, നല്ലോണം വെള്ളമുള്ള കാരണം കൊണ്ടേ പറഞ്ഞ എണ്ണ അല്ല തീ കുറയ്ക്കാം. ആ അപ്പൊ ഇത്ര ചൂടാവണ്ടായിരുന്നു, വിചാരിച്ച പോലത്തെ പൊട്ടി തെറിയില്ല. എന്തോയ് ഏ, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഓക്കെ കേട്ടോ, ആ ഇനി തീ കൂട്ടിക്കോ. ഇത് പൊട്ടി തെറിക്കുമ്പോഴേ കൈ മേലിക്ക് മേലിക്കാവണ്ടെന്ന് വെച്ചിട്ട് തീ കൂട്ടിയില്ലേ. ആ ഭയങ്കരമായിട്ട് കൂട്ടണ്ടല്ലോ, ആവശ്യത്തിന് അത്ര പോരെ. എന്തിട്ടാണ ജഗ്ഗുവ, കടാവ് പെട്ടു. വൈകുന്നേരം ചുമച്ചിട്ട് ഉറങ്ങില്ല കേട്ടപ്പോലേ. എന്തിട്ടാണ ജഗ്ഗു അതിനിട്ട് ഇങ്ങനെ ഓടിപ്പിക്കണേ. ഇങ്ങോട്ട് വാടി വാവേ. പത്ത് മിനിറ്റോളായിട്ടപ്പോ, 10 മിനിറ്റ് സമയം മതി ഇനി എടുക്കാന്നത്. കോരിടുക, ചിലതോടഞ്ഞു തോണ്ടമ്മ. അതേലേ, നല്ല കുഴപ്പുള്ളിയല്ല. നല്ല ഫ്രഷ് സാധനം കിട്ടണം. അവിടെ ഉള്ളത് മതിയായിരുന്നു. ഇതേ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണേ ഈ കുടപ്പുളി. അവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടൻ കൊണ്ടു കൊടുത്തിട്ട് കണ്ണംകുളങ്ങര ഇഷ്ടം പോലെ ഇരിക്കണ്ടായിരുന്നു. ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് അമ്മ അതെടുത്തില്ല. അതാണെങ്കിൽ ഒന്ന് വെള്ളം പൊലിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇത് എണ്ണ അധികമാണ്, ഇതിൽ നിന്ന് കുറച്ച് മാറ്റാം. അതുകൊണ്ട് മുക്കിയെടുക്കാല്ലേ. എന്തേ ഇഞ്ചി, ഇഞ്ചി കുനുകുനുന്നനെ അരിഞ്ഞതുണ്ട്, പച്ചമുളക് അരിഞ്ഞതുണ്ട്, വെളുത്തുള്ളി ഉണ്ട്. പച്ചമുളക് ഇത്തിരി എരിവുള്ളതാട്ടോ, അപ്പോൾ 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ വേണ്ടി വരുമോ ആവശ്യത്തിന്? ആവശ്യത്തിന് ഇടാം. പച്ചമുളക് ഇട്ടു, ഇങ്ങനെ കുറച്ച് വെളുത്തുള്ളി. ഇത് നമ്മൾ കണ്ട കുറച്ചായി. ആ ഞാൻ അമ്മേടെ അടുത്ത് പറയുന്നു കുറയണ്ടല്ലോ അച്ചാറ് നീ. അപ്പം അമ്മ പറഞ്ഞു ഇത് അധികം ഉണ്ടാവില്ല എന്ന്. തീ കൂട്ടട്ടമ്മേ. ഞാൻ കൂട്ടിക്കാം. അപ്പോൾ അധികം ആവുകയാണെങ്കിൽ ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ആ അതമ്മ പറഞ്ഞേ, അധികം ആയാലും നീ പേടിക്കണ്ട, കൊണ്ടൊക്കോളാം. എത്ര സ്പീഡ് മതിയാ? തീ കുറയ്ക്കണം. പിന്നെ ഒരു പാത്രത്തിൽ അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി. ഇത് മുളകിന് എരു കുറവായതുകൊണ്ട് ഇത്ര മുളക് എടുക്കണ്ട കേട്ടോ. അയ്യോ ഇത്ര വേണ്ടി വരമ്മേ, പുളിയല്ലേ. കഴിഞ്ഞ വട്ടത്തോടെ മുളക് പൊടിപ്പിച്ചതിന് ഒടുക്കത്തെരുവായിരുന്നു. ഉലുവപ്പൊടി, കായപ്പൊടി. ഉലുവ നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ടുള്ളതാ, അപ്പോൾ അത് വറക്കത്തില്ലേ, വറക്കാണ്ട് വെറുതെ പൊടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറച്ച്, അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഇടാം. അപ്പോൾ അത് മുരിഞ്ഞോളൂ. ഇഞ്ചി നമ്മൾ കുനുകുനുന്നനെയായിട്ടാണ് അരിഞ്ഞേക്കണേ, പൊടി പൊടി പൊടിയായിട്ട് അരിഞ്ഞേക്കണേ. വെളുത്തുള്ളി പക്ഷെ അങ്ങനെ അരിഞ്ഞിട്ടില്ല. ഇഞ്ചി എല്ലാവർക്കും കടിക്കാൻ വലിയ ഇഷ്ടമുണ്ടാവില്ല. വെളുത്തുള്ളി ഈ അച്ചാറിലത്തെ വെളുത്തുള്ളി കടിക്കാൻ രസമാണല്ലോ, അതുകൊണ്ട് വെളുത്തുള്ളി ഇത്തിരി വലിപ്പത്തിലാട്ടാണ്. അയ്യോ അതെ, ആ ഇഞ്ചി ഒരു വിധം വരാടി മുത്തുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉലുവപ്പൊടി ഇടാട്ടാ. ഇതിലേക്ക് ഇളക്കാം, തികെടുത്തിട്ടാ. ഇനി ഇതിൻ്റെ ചൂട് മതിയാവും അല്ലേ എണ്ണേരെ. ഉലുവപ്പൊടി ഇട്ടു, ഇനി ഇതേ മുളക് പൊടി ഇടാട്ടാ. മുളക് കണ്ടമാനുണ്ട്, പക്ഷെ അത് കാണുമ്പോൾ കുറേ തോന്നിക്കും, എരിവില്ല. കായത്തിൻ്റെ പൊടി കാറ്റത്ത് പോണു. ഒരു ഒരു മിനിറ്റ് ഉണ്ണിയേ, ഇപ്പോൾ വരാം. മായി വരും.
മണം വന്നില്ലേ പോരല്ലേ അതെ കാറ്റത്ത് പോവാ ടീസ്പൂണിലേക്ക് എടുക്കുമ്പോ അപ്പൊ ഇതൊന്ന് മൂത്തൂട്ടാ ഒരു ഉദിച്ച ചൊമ്പുണ്ടായിരുന്നത് ഒരു മെറൂൺ കളറിലേക്ക് മാറി ഇനി അതിലേക്ക് ഇത് ഇടണം ചൂട്ട ഉടനെ ഇടാല്ലേ ആകെ പായസം പോലെ കൊടപ്പുളി നല്ലതല്ല കേട്ടോ അത് കാരണമാണ് ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് ഇത്തിരി ഒരു ഉടച്ചിലുണ്ടാവും പക്ഷെ ഇത് വല്ലാണ്ട് ഉടഞ്ഞു പോയി ഉപ്പ് കുറവാണ് അപ്പം അതുകൊണ്ട് കുറച്ചും കൂടി ഇടുന്നു നമ്മൾ ഉപ്പ് വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി എന്തായാലും ഉപ്പിടേണ്ടി വരും ഉപ്പ് കല്ലുപ്പായതുകൊണ്ട് നല്ലോണം ഇട്ടിട്ടുണ്ടായിരുന്നു അതി വേണമെന്നുള്ളവർക്ക് കടുക് പൊട്ടിക്കാൻ തോന്നുന്നില്ലേ തുടക്കം തന്നെ കടുക് വേണം പൊട്ടിക്കാൻ കടുകും വേപ്പിൻ്റെ ഇലയ്ക്ക് ഇടാം ഇത് കാരണം കുറച്ചല്ലേ ഉള്ളോ ആദ്യം ദിവസത്തേക്കൊന്നും ഇല്ലല്ലോ പിന്നെ ഇതിൽ നമ്മൾ കടുക് വറുത്താൻ ഒരു മണം കൂടിയും കിട്ടില്ലോ അങ്ങനെയുണ്ടോ അങ്ങനെ അതൊക്കെ ഇഷ്ടം ഞാൻ നോക്കി നോക്കിയേ ചാറിൽ ഉപ്പുണ്ടോ ഭയങ്കര മിളകായിട്ട് തോന്നുമല്ലേ അപ്പൊ വന്നേ അച്ചാറിൻ്റെ ടേസ്റ്റ് നോക്കാൻ വന്നേ ഓ മനുഷ്യൻ്റെ നാവുമ്പോട്ട് ഉപ്പ് കുറവുണ്ടോ ഉപ്പില്ലേ ഉപ്പുണ്ട് പുളിയുണ്ട് എരിവില്ലേ യാതൊരു എരിവില്ല എത്ര ഇതായിട്ടും നോക്കി നോക്കിയേ അല്ല അജു നോക്ക് അജു നോക്കി എല്ലാറിയുള്ളോ അവന്റെ നെഞ്ചും കൂട് നോക്കി ഒരു ചവിട്ട് ആദ്യത്തെ കൊടപ്പുളി അച്ചാറിന്റെ പണി കഴിഞ്ഞു ഇത്രയുള്ളോ പണി സിമ്പിൾ ആണ് ഭയങ്കര ഭംഗിയാണ് കാണാൻ കേട്ടാ മിളക് പൊടി ഒരട്ട മിളക് പൊടിക്ക് എരിവ് കുറവാണ് അതുകൊണ്ടാണ് കൂടുതലായിട്ട് പിന്നെ ഈ കൊടപ്പുളി പറഞ്ഞ പോലെ ഇവര് പറഞ്ഞില്ലേ ഇത് ഈ കുഴഞ്ഞ ടൈപ്പ് കൊടപ്പുളി ആയിരുന്നു സ്വല്പം നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിലേ നമ്മുടെ കണ്ണംകുളങ്ങനെ ഇരിക്കണെന്ന് പറഞ്ഞാൽ അവിടെ അടുത്ത് തന്നെയുള്ള ചേട്ടൻ കൊണ്ടുവന്നതായിട്ടുള്ളതാണ് ഫ്രഷ് ഇതിപ്പോ നമ്മുടെ തൃശ്ശൂരിന്നേ ഞാൻ വാങ്ങിച്ചു കൊണ്ടാണ് തൃശ്ശൂര് നമ്മുടെ അനുജണ്ട അവിടെ ഉണ്ട് പക്ഷെ അത് വീടിനല്ലേ അല്ല അവരത് ഇങ്ങനെ കോർത്ത് അടുപ്പിന്റെ അവിടെ ഇങ്ങനെ ഇട്ട് ഇടൽ കഴിഞ്ഞു ഒന്നും പിടിച്ചിട്ടില്ലല്ലോ ഉള്ളിക്ക് തിന്നോക്കാണ് ഇതിൽ വേഗം പിടിക്കും കാരണം അത് വാട്ടിക്കാരനെ എനിക്ക് വായല് വെള്ളം വന്നിട്ട് വേണ്ട പുളിയുണ്ടാ ഭയങ്കര പുളിയാ ഉപ്പില്ലേ ചാറില് ഉപ്പ് കൂടലുണ്ട് ഇനി ഉപ്പിടേണ്ടി വരും തോന്നുന്നുണ്ട് ഇപ്പൊ കുറച്ച് നേരമായി ചൂടാറിട്ട് നമ്മള് പിലിക്ക് പകർത്താൻ വന്നതാ ഇടും Thank you.